പഴയ പദ്ധതികൾ ആവർത്തിച്ച് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം മുതലാഖ് നിരോധനവും സർജിക്കൽ സ്ട്രൈക്കും രാമക്ഷേത്ര നിർമ്മാണവും പരാമർശിച്ച് രാഷ്ട്രപതിയുടെ പ്രസംഗം കർഷകർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നടത്തിയെന്നും അവകാശവാദം രാജ്യത്ത് പൂർണ്ണ ദാരിദ്ര്യ നിർമാർജ്ജനം സാധ്യമാകണമെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള അടിത്തറ പണികയാണെന്നും രാഷ്ട്രപതി തന്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു രാജ്യത്തെ സ്ത്രീകളും യുവാക്കളും മുന്നിൽ നിന്ന് നയിക്കണം രാജ്യത്തിന്റെ ഐക്യം ഉറച്ചതാകണം രാഷ്ട്രനിർമാണത്തിൽ നൂറ് ശതമാനം സമർപ്പണം വേണമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും മുത്തലാഖ് നിരോധനവും സർജിക്കൽ സ്ട്രൈക്കും കേന്ദ്ര സർക്കാരിന് നേട്ടമെന്ന് രാഷ്ട്രപതി കോവിഡ് കാലത്ത് സർക്കാർ പാവപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ വലിയ ഇടപെടൽ നടത്തി രാജ്യത്തെ കർഷകർക്ക് നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്നും രാഷ്ട്രപതി പറഞ്ഞു രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം കോടി ചെറുകിട കർഷകർക്കായി മാറ്റിവെച്ചതായി രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടി രാമക്ഷേത്രവും പുതിയ പാർലമെന്റ് മന്ദിരം ഒരുങ്ങുന്നുവെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീരിൽ സമാധാനപരമായ സാഹചര്യം കൊണ്ടുവരാൻ കഴിഞ്ഞു അതിർത്തിയിൽ ഇന്ത്യ ശക്തമാണെന്നും സൈന്യത്തിൽ സ്ത്രീകളുടെ എണ്ണം കൂടുന്നത് അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു അതേസമയം ഭാരത് ജോഡോ യാത്രയ്ക്ക് കശ്മീരിലെത്തിയ എം പിമാർക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പങ്കെടുക്കാനായില്ല കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഇന്നലെ ഇവർ പുറപ്പെടേണ്ടിയിരുന്ന വിമാനം റദ്ദാക്കിയിരുന്നു എന്നാൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ആം ആദ്മി പാർട്ടിയും ബിആർഎസും ബഹിഷ്കരിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് അഭിസംബോധന ബഹിഷ്കരിച്ചത് അതേസമയം ബിജെപിയുടെ നയങ്ങൾ തന്നെയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും വ്യക്തമായത് കൈളി ന്യൂസ് ദില്ലി